നമസ്കാരം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ട ഭരണഘടന അഥവാ ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നു കാരണം ലോകത്തിലെ വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനകളിൽ നിന്നുള്ള ആശയങ്ങൾ കൂട്ടിച്ചേർത്താണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയിരിക്കുന്നത് അതേക്കുറിച്ചാണ് എസ്ലാനാസിൻ്റെ ഈ വീഡിയോയിൽ കൂടുതൽ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക അതോടൊപ്പം നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക ലോകത്തിലെ വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്ന് ക്രിയാത്മകമായ അംശങ്ങൾ കൂട്ടിച്ചേർത്താണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയിരിക്കുന്നത് ഇന്ത്യൻ ഭർണഘടന കടം കൊണ്ട ചില ആശയങ്ങൾ ഗാനരൂപത്തിൽ നിന്നു നിയമ പാലക്യാബി ഇംഗ്ലണ്ടിൽ നിന്നുമാ യൂണിസ്റ്റേറ്റ് ശിഷ്ട ഫെഡർ കാനഡയിൽ നിന്നുമ പഞ്ചകടമ റഷ്യറിപ്പ് ഫ്രാൻസിൽ നിന്നുമ കൺകറൻറ്റ് പാർലമെൻറ്റ് യുക്തമാസ്ട്രേലിയ ബ്രസീലക്ഷ തത്വമായി അയർലൻഡിലെത്തിയു ജർമ്മനിക്ക് അടികൊടുത്തു കെതി പിടിച്ചു ആഫ്രിക്ക ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിനോടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് ബ്ലൂ പ്രിന്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയത് വൈസ്രോയി ആയിരുന്ന ലോർഡ് വെല്ലിംഗ്ടൺ ആണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് നിലവിൽ വന്നപ്പോൾ ഇന്ത്യൻ വൈസ്റോയി ലോർഡ് ലിൻലിഗോ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ച പ്രധാന ആശയങ്ങൾ ഗവർണർ പദവി പബ്ലിക് സർവീസ് കമ്മീഷൻ ഫെഡറൽ കോടതി എന്നിവയാണ് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്തവ ഇംപീച്ച്മെന്റ് ജുഡീഷ്യൽ റിവ്യൂ ആമുഖം മൗലികാവകാശങ്ങൾ വൈസ് പ്രസിഡന്റ് സുപ്രീം കോടതി സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ ലിഖിത ഭരണഘടന ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും കടമെടുത്തവ ഏകപൗരത്വം നിയമവാഴ്ച പാർലമെന്ററി ജനാധിപത്യം ക്യാബിനറ്റ് സമ്പ്രദായം റെട്ടുകൾ വിമണ്ഡല സഭ സി സ്പീക്കർ കൂട്ടുത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് സംവിധാനം രാഷ്ട്രതലവന് നാമമാത്രമായ അധികാരം കാനഡയിൽ നിന്ന് കടം കൊണ്ടവ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് അവശിഷ്ടാധികാരം അഥവാ റെസിജുവൽ പവേഴ്സ് ഫെഡറൽ സംവിധാനം റഷ്യയിൽ നിന്ന് പഞ്ചവത്സര പദ്ധതി മൗലിക കടമകൾ എന്നീ ആശയങ്ങളും ഫ്രാൻസിൽ നിന്ന് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം റിപ്പബ്ലിക് എന്നീ ആശയങ്ങളും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടു ലിസ്റ്റ് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം എന്നിവ ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് അയർലൻഡിൽ നിന്ന് സ്വീകരിച്ചവ പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പ് രാജ്യസഭയിലേക്ക് പ്രസിഡന്റ് നാമനിർദ്ദേശം ചെയ്യുന്നത് മാർഗനിർദ്ദേശ തത്വങ്ങൾ അടിയന്തര അവസ്ഥ ജർമ്മനിയിൽ നിന്നും ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്കയിൽ നിന്നുമാണ് ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ്ലാണോസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ